SC ST ലിസ്റ്റ് അട്ടിമറിക്കുന്ന സുപ്രീംകോടതി വിധിക്കെതിരെ ഓഗസ്റ്റ് 21 വിവിധ ആദിവാസി ദളിത് സംഘടനകൾ സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കുമെന്ന SC ST സംയുക്ത സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. കോടതി വിധിക്കെതിരെ ഭീം ആർമിയും വിവിധ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളും പ്രഖ്യാപിച്ചിരിക്കുന്ന ഭാരത് ബന്ദിന്റെ ഭാഗമായാണ് സംസ്ഥാനത്ത് ഹർത്താൽ ആചരിക്കുന്നത്. സുപ്രീംകോടതി വിധി മറികടക്കാൻ പാർലമെന്റിൽ നിയമനിർമ്മാണം നടത്തണമെന്നാണ് മുഖ്യമായ ആവശ്യം. ഭരണഘടനയുടെ 341, 342 വകുപ്പുകൾ അനുസരിച്ച് പാർലമെന്റ് അംഗീകാരം നൽകുന്ന പട്ടികവിഭാഗ ലിസ്റ്റ് ഇന്ത്യൻ പ്രസിഡന്റ് വിജ്ഞാപനം ചെയ്യുന്നതാണ്. ഇതിൽ മാറ്റം വരുത്താൻ പാർലമെന്റിന് മാത്രമേ അധികാരമുള്ളൂ. ഇതിന്റെ ലംഘനമാണ് സുപ്രീംകോടതി വിധിയിലൂടെ ഉണ്ടായതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പട്ടികജാതി ലിസ്റ്റിന്റെ അധികാരം പാർലമെന്റിനാണ്, അത് അംഗീകരിച്ചിരിക്കുന്നത് പാർലമെന്റാണ്, അത് വിജ്ഞാപനം ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അത് കൈകടത്താൻ ഒരിക്കലും സുപ്രീംകോടതിക്ക് അധികാരമില്ല. ഈ അധികാരമാണ് സുപ്രീംകോടതിക്കുള്ള പ്രസിഡന്റിനുമുള്ള അധികാരമാണ് ആഗസ്റ്റ് 31 വിധിയിലൂടെ സുപ്രീംകോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ പത്രക്കാരൻ ചോദിക്കും, ഞങ്ങൾ ക്രിമിനിയർ പട്ടികജാതി വിഭാഗത്തിന് ക്രിമിനിയർ നടപ്പിലാക്കണമെന്നാണ് സുപ്രീംകോടതി നിലനിൽക്കുന്നത്. അപ്പൊ സുപ്രീംകോടതി സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഈ ക്രിമിനിയർ നടപ്പിലാക്കില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് പോരാ, ക്രിമിനിയർ നടപ്പിലാക്കുന്നത് വേറെ, പട്ടികജാതി ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജാതിയുടെ അടിസ്ഥാനത്തിൽ, ജാതിയുടെ അടിസ്ഥാനത്തിൽ അയിത്തം ആചരിക്കുന്ന വിഭാഗങ്ങളെയെല്ലാം ആയിട്ടാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളായിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ക്രിമിനലും മറ്റൊന്നും ഇല്ല. അത് കൊണ്ടുവരണമെന്നാണ് സുപ്രീംകോടതി പറയുന്നത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞുള്ള ഐറ്റത്തിന്റെ പേരിൽ ഉള്ളവരെ മൊത്തമായിട്ട് ഒരു ക്ലാസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. പട്ടികാതി ലിസ്റ്റ് പാർലമെന്റ് അംഗീകരിച്ചിരിക്കുന്നത്. പാർലമെന്റിനാണ് പട്ടികാതി ലിസ്റ്റിൽ മാറ്റങ്ങൾ വരുത്താനോ ഒട്ടിച്ചേർക്കാനോ എന്തെങ്കിലും അധികാരമുണ്ടെങ്കിൽ പാർലമെന്റിന് മാത്രമാണ്. അത് വിജ്ഞാപനം ചെയ്യുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അത് കൈകടത്താൻ ഒരിക്കലും ഇന്ത്യൻ പാർലമെന്റിനും പ്രസിഡന്റിനും ഭരണഘടന നൽകിയ അധികാരം സുപ്രീംകോടതി റദ്ദാക്കി. വ്യക്തമായ വിവരങ്ങളില്ലാതെ കോടതിയും സർക്കാരും നിയമനിർമ്മാണം നടത്തുന്ന സാഹചര്യത്തിൽ സമഗ്രമായ ജാതി സെൻസസ് ദേശീയ തലത്തിൽ നടപ്പിലാക്കണം. വിദ്യാഭ്യാസ മേഖലയിൽ അടിച്ചേൽപ്പിച്ച 2.5 ലക്ഷം രൂപ വാർഷിക വരുമാന പരിധി ഉൾപ്പെടെ എല്ലാത്തരം ക്രിമിലെയർ നയങ്ങളും റദ്ദാക്കേണ്ടതുണ്ട്. നിലവിലെ നയം നടപ്പാക്കിയാൽ 8,000 രൂപ മാസവേതനം വാങ്ങുന്ന ഒരു കുടുംബം പോലും പുറത്താക്കപ്പെടുമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. വാർത്താസമ്മേളനത്തിൽ SC ST കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ മായാണ്ടി, കൺവീനർ രാജൻ പുലിക്കോട്, വിവിധ സംഘടനാ നേതാക്കളായ ഇ രമണൻ, സി ഹരി, പത്മമോഹൻ തെക്കേമഠം, കെ വാസുദേവൻ, വിളയോടി വേണുഗോപാൽ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.